ഇസ്രായേൽ പട്ടണമായ വിയാനയിൽ കഴിഞ്ഞ ദിവസം ഒരാൾ വെടിയേറ്റ് മരിച്ചു. ഇതൊരു വാർത്തയാണോ എന്ന് ചോദിച്ചാൽ ഇനി പറയുന്ന കാര്യങ്ങൾ വാർത്തയുടെ ആഴം വ്യക്തമാക്കി തരും. കൊല്ലപ്പെട്ടത് അറബ് വംശജനാണ്. ഇസ്രായേലി പൗരന്മാരായ 20% അറബ് വംശജർ ഇസ്രായേലിലുണ്ട്. എന്നാൽ ഈ ഒരു വർഷത്തിനകം അവിടെ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചത് 100+ അറബ് വംശജരാണ്. കൊലയാളികളായ ഈ അജ്ഞാതർ ആര് എന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ അറബ് വംശജരും അറബ് ലോകവും ഇസ്രായേലും തമ്മിലുള്ള തർക്കം. പലരും വെടിയേറ്റ് മരിക്കുന്നത് ഓടുന്ന കാറിലിരുന്നുള്ള വെടിവെപ്പിലാണ്. കൊല്ലപ്പെട്ടതിൽ 85 ഇസ്രായേലിലെ പൗരന്മാരായ അറബ് വംശജരും 15 കുടിയേറ്റക്കാരായ പലസ്തീനികളുമാണ്. ഈ കൊലപാതകങ്ങളുടെ മറ്റൊരു കൗതുകം 2019 38 കൊല്ലപ്പെട്ടപ്പോൾ 64 അറബ് ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു. 2015 മുതലാണ് ഈ കൊലപാതക പരമ്പരകൾ നടന്നു വരുന്നത്. 2020 ജൂതന്മാർ 42 അറബ് ഇസ്രായേലികൾ 96 കൊല്ലപ്പെട്ടു. ഇരു വിഭാഗവും പരസ്പര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇസ്രായേൽ പറയുന്നത് അറബ് വംശജർ താമസിക്കുന്നിടങ്ങളിൽ ശക്തമായ സംഘടിത കുറ്റകൃത്യങ്ങളുടെ പേരിലാണ് ഈ കൊലപാതകങ്ങൾ നടക്കുന്നതെന്നാണ്. നിയമവിരുദ്ധമായി പലരുടെയും കൈവശം ആയുധങ്ങളുണ്ട്. അതിൽ പ്രധാനം തോക്കുകൾ തന്നെയാണ്. ഇത്തരം അനധികൃത തോക്കുകൾ കൂടുതലുള്ളത് അറബ് സമുദായങ്ങളിലാണെന്നാണ് ഇസ്രായേലി പോലീസും പറയുന്നത്. ഈ അക്രമ പരമ്പരകൾക്ക് തടയിടുമെന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ് പറഞ്ഞിരുന്നു. പക്ഷേ അക്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അറബ് വിഭാഗം പറയുന്നത് ഈ കൊലയാളി സംഘങ്ങൾക്ക് പിന്നിൽ ഇസ്രായേൽ ഭരണകൂടമെന്നാണ്. പോലീസ് പലവട്ടം റെയ്ഡുകൾ നടത്തുകയും അനധികൃത ആയുധങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. എങ്കിലും കൊലപാതകങ്ങൾക്ക് യാതൊരു കുറവുമില്ലെന്നതാണ് സത്യം. ഇതിൽ പലതും കുടുംബവഴക്കോ ഗുണ്ടാ സംഘങ്ങളുടെ പകയോ ആണെന്ന് ഇസ്രായേലി പോലീസ് ഉദ്യോഗസ്ഥർ പറയുമ്പോൾ അറബ് വംശജരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗത്തിന്റെ നീക്കമായിട്ടാണ് ഇതിനെ അറബ് ലോകവും പറയുന്നത്. ഏതായാലും കൊന്നും കൊലവിളിച്ചും ജൂതന്മാരും അറബ് ഇസ്രായേലികളും മുന്നേറുമ്പോൾ ഇതിന്റെ പിന്നാമ്പുറം അന്വേഷിച്ച് വലയുകയാണ് പോലീസ്. ഏത് രാജ്യത്തും നടക്കുന്ന കൊലപാതകങ്ങൾ പോലെ തന്നെയാണ് ഇസ്രായേലിലും നടക്കുന്നതെങ്കിലും ഈ കൊലപാതകങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതിൽ വംശീയതയുണ്ടോ എന്ന സംശയങ്ങൾ ഉയരും. അടിക്ക് തിരിച്ചടിയാണോ അതോ തിരിച്ചടി മാത്രമാണോ എന്ന് ഇസ്രായേലി പോലീസ് തലപുകയ്ക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.